നമ്മൾ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരുടെ സഹായത്തിന് അഭ്യർത്ഥിക്കും. എന്നാൽ മൃഗങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആരോടും സഹായം ചോദിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യന്മാർ മൃഗങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആണ്. സോ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടവും അതേസമയം സന്തോഷവും ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം കുസൃതിയുള്ള ഒരു മൃഗം തന്നെയാണ് കുരങ്ങൻ. അവർ ഒരിക്കലും അനങ്ങാതെ നിൽക്കില്ല, എപ്പോഴും മരത്തിലെ കുടിക്ക് ഇങ്ങനെ ചാടിക്കളിക്കും. അങ്ങനെ ഈ കുരങ്ങൻ നല്ല സന്തോഷിച്ച് ചാടിക്കളിക്കുന്ന സമയത്തായിരുന്നു ഇലക്ട്രിക് ഷോക്ക് ഏറ്റത്. അങ്ങനെ ഈ പാവം കുരങ്ങൻ മരണത്തോട് അടുത്ത് നിൽക്കുകയാണ്. പക്ഷെ വളരെ നല്ല മനസ്സുള്ള കുറച്ച് ആൾക്കാർ ഈ കുരങ്ങനെ കണ്ടു. അങ്ങനെ 15 മിനിറ്റോളം അവർ ഈ കുരങ്ങന് CPR കൊടുക്കുകയാണ്. അങ്ങനെ ആ കുറുമ്പൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. രണ്ട് മാനുകൾ നല്ല രീതിയിൽ തല്ലുകൂടുകയാണ്. അങ്ങനെ അവര് തല്ലുകൂടുന്ന സമയത്തായിരുന്നു അവരുടെ രണ്ടുപേരുടെയും കൊമ്പുകൾ തമ്മിൽ കുടുങ്ങിപ്പോയത്. അങ്ങനെ കുറെ നേരം ആ രണ്ടുപേർക്കും അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോഴായിരുന്നു കുറച്ച് ആൾക്കാര് ഈ ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ അവര് ഈ രണ്ട് മാനിനെയും രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അവര് കുറെ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ആ രണ്ട് മാനിന്റെയും കുടുങ്ങിയ കൊമ്പുകൾ പുറത്തേക്കെടുത്തത്. ശേഷം ഈ രണ്ട് മാനുകളും അവരുടെ ദേഷ്യം വൈരാഗ്യമൊക്കെ വിട്ടിട്ട് അവര് രണ്ട് വഴിക്കായിട്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇനി മേലാൽ ഇവർ തല്ലുകൂടില്ല എന്ന് തോന്നുന്നു. ഒരു വ്യക്തിക്ക് തന്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഒരു അണ്ണാനെ കിട്ടുകയാണ്. ആദ്യം ഇദ്ദേഹത്തിന് ആ അണ്ണാനെ കിട്ടിയപ്പോൾ ആ അണ്ണാൻ ചത്തുപോയിട്ടുണ്ടാകും എന്നാണ് ഇദ്ദേഹം കരുതിയത്. എന്നാൽ അതിന് ചെറിയ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ അണ്ണാനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു. ആ അണ്ണാന് അദ്ദേഹം കുറച്ചു നേരം CPR കൊടുത്തു. അങ്ങനെ ആ അണ്ണാൻ അതിന്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കാനായിട്ട് തുടങ്ങി. ഇപ്പൊ നോക്കൂ, നമ്മൾ അണ്ണാൻ സാറ് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം വളരെയധികം അപകടം പിടിച്ച ഒരു ജീവി തന്നെയാണ് സ്രാവ്. സ്രാവിന്റെ മുന്നിൽ മനുഷ്യന്മാർ പെട്ടാൽ പിന്നെ അവരുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാകും. സോ നിങ്ങൾ ഒരു ബീച്ചിൽ പോവുകയാണ്, അപ്പോഴാണ് ഒരു സ്രാവ് അപകടത്തിൽ പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആ സ്രാവിനെ സഹായിക്കുമോ? ടു ബി ഓണസ്റ്റ്, എനിക്ക് വളരെ പേടിയായത് കൊണ്ട് തന്നെ ഞാൻ അതിനെ സഹായിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നിങ്ങളുടെ കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. സോ ഇവിടെ ഒരു സ്രാവ് അവിടെ കല്ലുകളുടെ ഇടയിൽ കുടുങ്ങി പോവുകയാണ്. അത് അത്രയ്ക്കും അപകടമുള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ ആരും തന്നെ അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. പക്ഷേ കുറച്ച് സർഫേഴ്സ് ഇത് കാണുകയും അവര് ആ സ്രാവിനെ സഹായിക്കാനും തീരുമാനിച്ചു. അവര് ഈ സ്രാവിനെ എടുത്തിട്ട് ഒരു സർഫിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ അതിനെ കുറച്ച് അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇളക്കി വിടുകയും ചെയ്തു. ഇവിടെ വേറൊരു ഷാർക്ക്, സാധാരണ ഷാർക്ക് അല്ല, ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് കരക്കടിഞ്ഞു പോവുകയാണ്. അതിനെ ഇനി മനുഷ്യന്മാരുടെ സഹായമില്ലാതെ എങ്ങനെയും തിരിച്ച് വെള്ളത്തിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് രണ്ട് ആൾക്കാർ വിചാരിച്ചാൽ അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് ആക്കാനും സാധിക്കില്ല. കാരണം അത്രത്തോളം ഹെവി ആയിട്ടുള്ള ഒരു ജീവി തന്നെയാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ടീം വർക്ക് ഉണ്ടെങ്കിൽ സക്സസും ഉണ്ടാകും. ആ ബീച്ചിൽ വന്ന 100-ലധികം സന്ദർശകർ കൂടിയിട്ട് ഈ ഷാർക്കിനെ രക്ഷിക്കുകയാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ജനാലയുടെ ഇടയിൽ ഒരു കുഞ്ഞി കിളി കുടുങ്ങി പോവുകയാണ്. ഇനി അതിന് തിരിച്ച് പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. അത് ശരിക്കും അതിന്റെ അകത്ത് ട്രാപ്പ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഒരു വ്യക്തി ഇത് കണ്ടിട്ട് അതിനെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഈ കിളിയെ പുറത്തെടുക്കണമെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിന്റെ ജനാലയുടെ അപ്പുറമുള്ള ചുമര് പൊളിക്കണം. അങ്ങനെ അവര് ഈ സൂപ്പർ മാർക്കറ്റിലെ ഓണേഴ്സിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. അവര് അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇവര് ആ കിളിയെ രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ ഈ കിളിയെ രക്ഷപ്പെടുത്തിയ ഇദ്ദേഹത്തെയും നമ്മൾ അഭിനന്ദിക്കണം. ആ സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. ഇദ്ദേഹത്തിന്റെ 21-ാം ജന്മദിനം ഇദ്ദേഹം സ്നോ ബോർഡിംഗ് ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹം സ്നോ ബോർഡിംഗ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഒരു കുതിര സ്നോയിൽ കുടുങ്ങിയതായിട്ട് ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അങ്ങനെ ഈ വ്യക്തി കുറെ നേരം കഷ്ടപ്പെട്ട് ആ സ്നോ ഒക്കെ മാറ്റി ആ കുതിരയെ അവിടുന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മാത്രമല്ല ആ ശ്രമം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ട് വളർത്തുന്ന നിങ്ങളുടെ വളർത്തുമൃഗത്തെ ഒരു ദിവസം ഒരു കാട്ടുമൃഗം വന്നിട്ട് ആക്രമിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത്രയ്ക്കും അപകടം പിടിച്ച ആ കാട്ടുമൃഗത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വളർത്തുമൃഗത്തെ രക്ഷിക്കുമോ? പലരും രക്ഷിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. നമ്മൾ നിസ്സഹാരമായിട്ട് ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാനേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അവരുടെ നായയെ ഒരു വലിയ പാമ്പ് ഭക്ഷണമാക്കാനായിട്ട് വന്നതാണ്. എന്നാൽ ഈ 3 കുട്ടികൾ അവരുടെ വളർത്തു നായയെ ഈ പാമ്പിന് വിട്ടുകൊടുക്കാനായിട്ട് അനുവദിച്ചിട്ടില്ല. അത്രയ്ക്കും ധൈര്യശാലി ായിട്ടുള്ള കുട്ടികളെ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് കഴിയുന്നതിൽ പരമാവധി ശ്രമിച്ച് അവരുടെ വളർത്തു നായ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്.
ഒട്ടകങ്ങൾ ജീവിക്കുന്നത് വളരെ ചൂടുള്ള സ്ഥലത്താണ്, അതായത് ഡെസേർട്ടിലാണ് ഒട്ടകങ്ങൾ ജീവിക്കുന്നത്. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും വെള്ളം കിട്ടി എന്ന് വരില്ല. ഒട്ടകങ്ങൾക്ക് വെള്ളമില്ലാതെ കുറെ നാൾ ജീവിക്കാൻ സാധിക്കും, എന്നാൽ തീരെ വെള്ളമില്ലാതെയും അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇവിടെ അൾജീരിയയിൽ ഒരു ഒട്ടകം റോഡ് സൈഡിൽ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ ദാഹിച്ചിട്ടാണ് ആ ഒരു ഒട്ടകം റോഡ് സൈഡിൽ കിടക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇത് കണ്ടിട്ട് തന്റെ കയ്യിലുള്ള ബോട്ടിൽ വെള്ളം ഈ ഒരു ഒട്ടകത്തിന് കൊടുക്കുകയാണ്. ഒട്ടകം നല്ല സന്തോഷത്തോടെ തന്നെ ആ ഒരു വെള്ളം കുടിക്കുന്നതും നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു കുടുംബം ഇങ്ങനെ നടക്കുന്ന സമയത്താണ് അവർക്ക് ഒരു താറാവ് ഐസിൽ കുടുങ്ങിയതായിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ അവര് ഈ താറാവിനെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ താറാവിനെ രക്ഷിക്കണമെങ്കിൽ അവർക്ക് അവിടെയുള്ള ഐസൊക്കെ പൊട്ടിക്കണം. അവരുടെ കയ്യിൽ ഈ ഐസ് പൊട്ടിക്കാനുള്ള ടൂൾസ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ അവരവരുടെ കൈ കൊണ്ടാണ് ആ ഐസൊക്കെ കുത്തി പൊട്ടിച്ചത്. അങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് അവര് ഈ ഒരു താറാവിനെ പുറത്തെടുക്കുകയും അതിനെ വെള്ളത്തിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.